ഹൈ ഫ്രണ്ട്സ്, ഈ അടുത്ത് എനിക്കൊരു LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കോട്ടയം വയനാട് ജില്ലയിൽ 2017 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ഇതിൽ പ്രയാസമാണെന്ന് തോന്നും, പക്ഷെ നമുക്ക് എന്താണ് കോമൺ ലോജിക്ക് വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് 2017 ഈ ഒരു പ്രീവിയസ് ഇയർ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. സോ വീഡിയോയിലേക്ക് പോവാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് വേണ്ട ചെറിയൊരു കാര്യം നിങ്ങൾ അറിയിക്കാനുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ 2-day ക്യാമ്പ് നടക്കുന്നുണ്ട്. ഈ വരുന്ന February 8-9 തീയതികളിലാണ് നമ്മൾ ക്ലാസ് വെച്ചിട്ടുള്ളത്. 2-day ക്യാമ്പാണ്, രണ്ടാശ്ശേരി ഞായറുമാണ് ക്ലാസ്സുള്ളത്. തിരുവനന്തപുരം ടൗണിൽ തന്നെയാണ്. നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പർ ആയിട്ടുള്ള 9048679679 എന്ന നമ്പർക്ക് നിങ്ങൾക്ക് ഫോൺ ചെയ്യാവുന്നതാണ്. സീറ്റ് ബുക്ക് ചെയ്യാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചോദ്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യങ്ങൾ ഉണ്ട്. ഫസ്റ്റ് ചോദ്യമാണ്, 5 3/4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 ലഭിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഭിന്നസംഖ്യ എന്നിട്ട് ആ ഭിന്നസംഖ്യയും ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 ലഭിക്കും. നമുക്കൊന്ന് നോക്കി നോക്കാം. വെറുതെ ഒരു ഭിന്നസംഖ്യ നമുക്കിപ്പോ തൽക്കാലം 4/5 എന്ന് എടുത്തു നോക്കാം. ഈ 4/5 ഭിന്നസംഖ്യനെ ഏത് വെച്ച് ഗുണിച്ചാൽ 1 കിട്ടും എന്ന് ആലോചിച്ച് നോക്കി. ഒരു ഏതൊരു ഭിന്നസംഖ്യയുടെ കേസ് തന്നെ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഗുണിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 5/4 വെച്ച് ഗുണിക്കണം. അപ്പോഴല്ലേ ഇത് രണ്ടും കൂടി കട്ടിയിട്ട് 1 കിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് നമ്മൾ അതിനെ പറയും എന്താണ്, റെസിപ്രോക്കൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. LDC എക്സാമിന് നമുക്ക് എന്താ നമ്മൾ പഠിച്ചു വെക്കണം, എന്താണ് വ്യുൽക്രമം എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ DC ആണ്. അപ്പൊ ഏതൊരു ഭിന്നസംഖ്യയിലും അതിന്റെ വ്യുൽക്രമം നേരെ ഓപ്പോസിറ്റ്, മുകളിലെ താഴെ ഭിന്നസംഖ്യയുടെ അംശം ഛേദമാവും, ഛേദം അംശമാവും, അതിനാണ് റെസിപ്രോക്കൽ. 4/5 അല്ലെങ്കിൽ ഒരു 3/2 റെസിപ്രോക്കൽ 2/3. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി. എന്താ വരിക, 5 3/4 റെസിപ്രോക്കൽ കൊണ്ട് അല്ലെങ്കിൽ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ 9 കിട്ടും. ഇനി ഈ 5 3/4 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വ്യുൽക്രമം എത്രയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭിന്നസംഖ്യനെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് എളുപ്പമാണ്, നമുക്ക് ഒരിക്കലും എന്താണ് 5 4/3 എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓപ്ഷനൊക്കെ കുറെ കൺഫ്യൂഷൻ ആയി നമുക്ക് തോന്നാം, ഇതൊക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കി 5 3/4 നമ്മൾ കൺഫ്യൂഷനൊക്കെ മറ്റാണ് ചില ഓപ്ഷനൊക്കെ അങ്ങനെ തരുന്നത്. ഇതെങ്ങനെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലോജിക്ക് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, LDC Meet 2020 വീഡിയോയിൽ നമ്മൾ ഭിന്നസംഖ്യയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 5 3/4 ആണെന്നത് ഷോർട്ട് കട്ടിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 4 5 തമ്മിൽ ഗുണിക്കുക. എന്നിട്ട് ഇത് പ്ലസ് അല്ലേ, പ്ലസ് ചെയ്യുക. എത്ര വരും ആൻസർ? 20 4 5 20 വരും. 3 23/4 ഉത്തരം എന്താണ്? 5 3/4 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു ഭിന്നസംഖ്യ ഫോർമാറ്റിലേക്ക് നമ്മൾ ആക്കുകയാണെങ്കിൽ 23/4 ആവും. ഈ 23/4 ഏത് സംഖ്യ വെച്ച് ഗുണിച്ചാൽ 1 കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തായിരിക്കും? 4/23 അല്ലേ വരിക. അപ്പൊ 4/23 ആണ് ആൻസർ. നമ്മൾ ഓപ്ഷനൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നോക്കി ഇവിടെ 5 നമ്മൾ പറഞ്ഞു, ഇവിടെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 23/4 നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നതാണ്. ഈ ഓപ്ഷൻ ആണോ? അല്ല. 4/23 നമുക്ക് 23/4 വിൽക്രമം 4/23 ആണ്. അപ്പൊ എന്തായാലും ആൻസർ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, ആൻസർ 4/2 ആണ്, 4/23 ആണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ കുറെ പ്രയാസമായിട്ട് തോന്നിയിരിക്കാം. നോക്കി ഇവിടെ -1 -25 ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതിത്തരാം. ഞാനിപ്പോൾ പ്രീവിയസ് ഇയറിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ളതാണ്. ചിലപ്പോൾ ക്ലിയർ കുറവായിരിക്കാം. എന്തായാലും ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താ വരിക, ഇവിടെ മൈനസ് ഉണ്ട്, 1 ഹോൾ റേസ് ടു എന്തുണ്ട്, 25 ഉണ്ട്, പ്ലസ് ഉണ്ട്, -1 ഹോൾ റേസ് ടു 50 ഉണ്ട്, -1 ഹോൾ റേസ് ടു 50 മൈനസ്, പിന്നെ ഒരു മൈനസ്, -1 ഹോൾ റേസ് ടു 20 ഹോൾ ഡിവൈഡ് ബൈ ഇവിടെയാണ് കാര്യം കിടക്കുന്നത്. 1 റേസ് ടു 0 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ ചില ആൾക്ക് ഈ കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. ബേസിക് ആയിട്ട് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ ഇത് വലിയ വലിയ സംഭവമൊന്നുമില്ല, കുറച്ച് ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഞാൻ പറയുകയാണ്, ഒരു ഏത്, അപ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഏത് വാല്യൂവിൻ്റെ മുകളിലും 0 ആണ്, അത് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഇപ്പോൾ 2 റേസ് ടു 0 എന്ന് പറയുകയാണ്, എത്ര വാല്യൂ വരും, 1 ആണ് പഠിച്ചു വെക്കുക. 4 റേസ് ടു 0 എന്നാലും 1 ആണ്. 5 റേസ് ടു 0 ആയാലും എന്താണ്, 1. അതായത് ഏതിൻ്റെ മുകളിൽ 0 പവർ വന്നു കഴിഞ്ഞാലും 1. അത് കുറച്ച് നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇവിടെ 1 റേസ് ടു 0 നമുക്ക് കിട്ടിയില്ലേ, 1 റേസ് ടു 0 എന്ത് വന്നു, 1. അപ്പൊ താഴത്തെ ആൻസർ എന്ത് കിട്ടും, 1 തന്നെ വരും ഉത്തരം. അപ്പൊ എന്തായാലും മുകളിലുള്ള മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി -1 അല്ലേ ഉള്ളത്. ഇനി അടുത്തൊരു പോയിന്റ് വെച്ചാൽ മൈനസ് വരുമ്പോൾ എന്ത് വരും, ആ രണ്ട് കാര്യങ്ങളാണ്.
അപ്പൊ രണ്ടായിട്ട് ഞാൻ ഇവിടെ മാറ്റിയെടുക്കുകയാണ്. മൈനസ് വണ്ണിന്റെ മുകളിൽ ഞാനൊരു ഇരട്ട സംഖ്യയുടെ പവർ കൊടുക്കും, ഒറ്റ സംഖ്യയുടെ പവർ കൊടുക്കും. അതായത് മൈനസ്, ഞാൻ ബേസിക് ആണ് പറഞ്ഞത്, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന മുന്നേ ക്വസ്റ്റ്യൻ ആൻസർ നോക്കട്ടെ. മൈനസ് വൺ ഹോൾ റേസ് ടു ടു എഴുതുകയാണ്, ഞാൻ എന്താണ് മൈനസ് വൺ ഹോൾ റേസ് ടു ത്രീ എഴുതുകയാണ്. ഇത് രണ്ടിന്റെയും ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇരട്ട സംഖ്യയാണ് മുകളിൽ വന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഏത് സംഖ്യ ആയിക്കോട്ടെ, ഇപ്പൊ ഇരട്ട സംഖ്യ എങ്ങനെയൊക്കെ വരും, മൈനസ് വൺ ഹോൾ റേസ് ടു 22 ഇരട്ട സംഖ്യയല്ലേ. ഒറ്റ സംഖ്യ എന്ത് വരും, മൈനസ് വൺ ഹോൾ റേസ് ടു ഒരു 33 വന്നു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യയായി. അപ്പൊ ഇരട്ട സംഖ്യകൾ, ഇവിടെ ഇരട്ട സംഖ്യയാണ് ടു ഉണ്ട്, 22, ഇരട്ട സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ മൈനസ് വണ്ണിന്റെ മുകളിൽ വന്നാൽ ആൻസർ വണ് തന്നെ പഠിക്കും. മൈനസ് വൺ ഹോൾ റേസ് 22 ആണെങ്കിൽ വൺ. ഇനി അതിന് പകരം ഒറ്റ സംഖ്യ മൈനസ് വൺ ഹോൾ റേസ് 3 നോക്കിയാൽ 3 ഒറ്റ സംഖ്യയാണ്, 33 ഒറ്റ സംഖ്യയാണ്, പിന്നെ എന്തൊക്കെ ഒറ്റ സംഖ്യകൾ, 25 ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ മൈനസ് വൺ എന്ന് പഠിച്ചു വെക്കുക, ഇതാണ് ബേസിക് ലോജിക്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ പറയാം, നമ്മൾ ചോദിക്കുകയാണ് എന്താണ് മൈനസ് വൺ ഹോൾ റേസ് 10 ചോദിച്ചാൽ എന്താ പറയാം, മൈനസ് വൺ ഹോൾ റേസ് 10 എന്താണ്, വൺ തന്നെയാണ് ഇരട്ട സംഖ്യ ആയതുകൊണ്ട്. ഇനി ഞാൻ ചോദിക്കുകയാണ്, പെട്ടെന്ന് ചോദിക്കുകയാണ് മൈനസ് വൺ ഹോൾ റേസ് ടു 50, മൈനസ് വൺ ഹോൾ റേസ് ടു 50 ആൻസർ എന്ത് വരും, ഇവിടെ 51 ആ വരും അല്ലേ. ഇവിടെ എന്താ ആൻസർ വരിക, ഇവിടെയും വൺ വരും. കാരണം എന്താണ്, മൈനസ് വൺ ഹോൾ റേസ് 20 വരുമ്പോൾ വരും, അതിൻ്റെ ആൻസർ വൺ. ഇവിടെ മാത്രം ഒരു ചേഞ്ച് ഉള്ളത് മൈനസ് വൺ ഹോൾ റേസ് 25 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്, ഒറ്റ സംഖ്യയാണ് മൈനസ് വൺ. അപ്പൊ നമുക്കിത് മുകളിലുള്ളതൊക്കെ ഒന്ന് ഉത്തരങ്ങളൊക്കെ നോക്കി, ഇവിടെ ഉത്തരം കിട്ടിയത് മൈനസ് വൺ ആണ്, മൈനസ് വൺ പ്ലസ് ഉണ്ട്, ഇവിടെ എന്താ ആൻസർ ഉണ്ട്, വൺ ഉണ്ട്, ഓക്കെ അല്ലേ. ഇനി ഇവിടെ മൈനസ് ഉണ്ട്, പിന്നെ പുറമെ എന്തുണ്ട്, ഇവിടെ ഇവിടെ ഉത്തരം നിങ്ങൾ നോക്കട്ടോ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ എന്താണ് മൈനസ്, ഇവിടെ ഉത്തരം വൺ ആണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒന്നിന്ന് ഒന്ന് പോയി അല്ലേ. നമ്മളിപ്പോൾ എഴുതി എന്ത് കൃത്യമായിട്ട് ഞാൻ എഴുതി നോക്കിയാൽ വൺ പ്ലസ് വൺ മൈനസ് വൺ, അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒന്നും ഒന്നും പൂജ്യം, പിന്നെ ബാക്കിയുള്ളത് എന്താ ഉള്ളത്, മൈനസ് വൺ ബൈ വൺ അല്ലേ, എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ലെങ്തി അല്ലെങ്കിൽ കുറച്ച് ഡിഫറൻറ്റ് അല്ലെങ്കിൽ കുറെ എന്താ പ്രയാസമൊക്കെ തോന്നാം, പക്ഷെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും പ്രീവിയസ് പഠിക്കേണ്ട ഉദ്ദേശം, എന്താണ് ഇതുപോലത്തെ വരുമ്പോൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, ക്ലിയർ കുറവാണെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ക്ലിയർ കുറവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് നോക്കാം. നോക്കാം നമുക്ക് എന്തായാലും തുടർച്ചയായിട്ടുള്ള മൂന്ന് ഒറ്റ സംഖ്യ ഞാൻ ഒന്ന് വായിച്ചിരുന്നു, അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിൽ എഴുതാം. നോട്ടൊക്കെ വെച്ചിട്ട് ഇരിക്കുക, നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ കണ്ടുപോയിട്ട്, നമ്മൾ മാത്സിന്റെ പ്രത്യേകതയാണ്, ജി കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ കേട്ട് നോക്കിയാൽ മതി, ജി കെയോ സയൻസോ മറ്റോ ടോപ്പിക്കൊക്കെ നമുക്ക് എന്താണ് ഓഡിയോ കേട്ട് നോക്കാം, മാത്സ് എഴുതി തന്നെ പഠിക്കണം. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് മാറ്റുക. പ്രശ്നം വേണമെങ്കിൽ എഴുതി വെക്കുക, തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത്, എൽ ഡി സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് കോട്ടയം വയനാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് മൂന്ന് ഒറ്റ സംഖ്യ ഉണ്ട് കേട്ടോ, നമുക്കറിയില്ല. അപ്പോൾ സാധാരണ എല്ലാവരും എന്ത് ചെയ്യും, എക്സ് ഒക്കെ ഇട്ടാ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, എക്സ് ഉണ്ട്, എക്സ് പ്ലസ് വൺ ഉണ്ട്, അടുത്തത് എക്സ് പ്ലസ് ടു ഉണ്ട്, ഇതിൻ്റെ തുക 279 ചെയ്യും, എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ടില്ലേ, കൂട്ടിയിട്ട് ചെയ്യും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സംഖ്യ എടുത്തോ, ഇവിടെ ഏതോ സംഖ്യ നമുക്കറിയില്ല, ഇവിടെ ഒന്നുണ്ട്, തൊട്ടടുത്തുണ്ട്, വേറൊന്നുണ്ട്, ഈ മൂന്നാണ് അതിൻ്റെ തുക എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, തുക 279 ആണെങ്കിൽ നടുവിലുള്ള സംഖ്യ എന്തായിരിക്കും, ഇതിൻ്റെ ആവറേജ് ആയിരിക്കും. മൂന്ന് സംഖ്യകളുടെ നടു എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നടു എന്ന് പറയുമ്പോൾ എന്താണ് ആവറേജ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എത്ര ആവറേജ് വരിക വെച്ചാൽ, തുക 279 ആണെങ്കിൽ ആവറേജ് നടുവിലെ സംഖ്യ കണ്ടുപിടിക്കാൻ മൂന്നെണ്ണത്തിന് തുകയല്ലേ, ബൈ 3 എടുത്താൽ മതി. ബൈ 3 എടുക്കുമ്പോൾ നടുവിലുള്ള സംഖ്യയാണ് അത് കിട്ടുക. എത്ര വരും, 27 കട്ട് ചെയ്യുമ്പോൾ, കട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആൾക്കാർ നോക്കുക, 3 9 3 27 91 കിട്ടും അല്ലേ. 91 അല്ലല്ലോ, ഇവിടെ എന്ത് വരും, 93 ആണല്ലേ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കി, 9 3 27 3 9 93 ആണ് നടുവിലുള്ള സംഖ്യ. ഓക്കെ, 91 അല്ല 93, 93 നടുക്കുള്ള സംഖ്യ ആണെങ്കിൽ നോക്കി, ഇവിടെ തുടർച്ചയായിട്ടുള്ള മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക എന്നാ ചോദിച്ചില്ല. ശരിക്കും ഇവിടെ ഒറ്റ സംഖ്യ വരുമ്പോഴേ ഇങ്ങനെ പ്ലസ് ഒക്കെ വരും, അത് ഞാൻ ജസ്റ്റ് ഒരു പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും നടുക്കുള്ള സംഖ്യ, ഇതിന്റെ ഈ കൺസെപ്റ്റ് ആലോചിക്കുകയേ വേണ്ട, അതാണ് പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ഇത് പറഞ്ഞ എന്തോ കറക്ഷൻ തോന്നുന്നുണ്ട്, എന്തായാലും പോട്ടെ, ഈ കൺസെപ്റ്റ് അറിയാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഈ ലോജിക്കിൽ ചെയ്യണം. നടുക്കുള്ള സംഖ്യ 93 ആണെങ്കിൽ തുടർച്ചയായി മൂന്ന് ഒറ്റ സംഖ്യ അല്ലേ, അടുത്ത ഒറ്റ സംഖ്യ എന്താ വരിക, 93 ആണ്, അടുത്ത 95, തൊട്ടു പിന്നിൽ 91. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് എന്ത് കിട്ടിയോടെ, ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും, 91 നമുക്ക് ഓപ്ഷനിലില്ലേ നോക്കി, 91 നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻ 4D യിലുണ്ട്. അപ്പൊ എന്തായാലും അത് മാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വീഡിയോ തുടങ്ങിയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ്, കാണുമ്പോൾ പ്രയാസം തോന്നിയേക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് എളുപ്പമാണ്, എല്ലാ ബാക്കിയുള്ള ചോദ്യങ്ങളും കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ്.
ഒരു ക്ലാസ്സിലെ ചോദ്യതാണ്, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 2:3 ആണ് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലിയർ കുറച്ച് സൈസും കൂട്ടിയുണ്ട്, കുറച്ച് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ 240 ക്വാളിറ്റി, ഇവിടെ ക്വാളിറ്റി കൂട്ടാൻ അറിയാലോ, ഇവിടെ ഐ ബട്ടണ് മുകളിൽ നോക്കുവാണെങ്കിൽ ക്വാളിറ്റി ഒരു 360 ഒക്കെ ആക്കി അല്ലെ പിക്സലിൽ കണ്ടു നോക്കാം വേണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. എന്തായാലും ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. 2:3 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എന്താണ്, ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട്, ആയാൽ ആകെ കുട്ടികളുടെ എണ്ണം ആകാൻ സാധ്യതയില്ലാത്തത് ഏത് എന്നാ ചോദിച്ചത്. 2:3 ഉണ്ട് ബോയ്സും ഗേൾസും, ആകെ ആവാൻ സാധ്യതയില്ലാത്തതാണ് ചോദിച്ചത്. ശരിക്കും അംശബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇത് രണ്ട് ഭാഗമാണ്, കേക്ക് കട്ടിയണ പോലെ ഇത് മൂന്ന് ഭാഗമാണ്. നമ്മൾ കേക്ക് കട്ടിയുമ്പോൾ ഒരാൾക്ക് രണ്ട് ഭാഗം മൂന്ന് ഭാഗം കൊടുക്കും, മൊത്തം അവിടെ അഞ്ച് ഭാഗം ഉണ്ടായിരിക്കും അല്ലേ. അഞ്ച് ഭാഗം, അഞ്ച് യൂണിറ്റ് എന്നൊക്കെ പഠിക്കാം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ കുറച്ചുകൂടി ഈസി ആണ്. അഞ്ച് ഭാഗമുണ്ട്, ശരിക്കും ഇവിടെ അഞ്ച് ഭാഗം ആവാൻ ചാൻസ് ഇല്ലാത്തതല്ലേ ചോദിച്ചു. അഞ്ച് ഭാഗം 45 ആവാം, കാരണം എന്താണ്, അഞ്ച് ഭാഗം 45 ആയി കഴിഞ്ഞാൽ ഒരു ഭാഗം നമുക്ക് എത്ര കിട്ടും, 9 കിട്ടും. അപ്പൊ ഇതാവാം, അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആവാം എല്ലാം. ഓക്കെ, 60 ആയിക്കൂടെ. അഞ്ച് ഭാഗം എന്ന് പറയുന്നത് എന്താണ്, 60 ആയാൽ അല്ലെ ഒരു ഭാഗം ഉത്തരം കിട്ടും, 85 ആവാം, 45 ഒക്കെ ആവാം. പക്ഷെ 62 എടുത്താൽ ആൻസർ കിട്ടും, 62 എടുത്താൽ പോയിന്റ് വരില്ലേ, കാരണം എന്താണ്, അഞ്ച് ഭാഗം നമ്മൾ കൊടുക്കുകയാണ് മൊത്തത്തിലെ കേട്ടോ പറ തുക. രണ്ട് ഭാഗം മൂന്ന് ഭാഗം കുട്ടികളുടെ ആകെ കുട്ടികളുടെ എണ്ണം തുകയല്ലേ. അഞ്ച് ഭാഗം 62 ഒരിക്കലും ആവില്ല, പോയിന്റ് വരും. അപ്പൊ ബാക്കിയുള്ള എല്ലാം ആവും, ആൻസർ എന്താണ്, 62 ആണ്, ഈസി ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റൻ വെച്ചാൽ ഒരു മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റൻ ആണ്. നോക്കി നമുക്ക് മിറർ എന്ന് കാണണ്ട, ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്യേണ്ട ക്വസ്റ്റൻ കുറച്ച് ക്ലിയർ ഉണ്ട് എന്നാലും വിചാരിക്കുന്നത്. മിറർ എന്ന വാക്കിന്റെ കോഡ് 130, 91, 811 അല്ലെങ്കിൽ കുറെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇമേജ് എന്നതിന്റെ വാക്കിന്റെ കോഡ് എന്ത്, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ABCD പ്ലേസ് വാല്യൂ ഇല്ലേ, A 1 ആണല്ലോ സ്ഥാനവില, B 2 ആണ്, C 3, D 4. ഇങ്ങനെ നിങ്ങൾ എഴുതി നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. Z വരെ 26 വരെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് എം എന്ന് പറയുമ്പോൾ 13 കാണും അല്ലെ. നോക്കി ഈ M 13 ആണല്ലോ, M 13 ഓപ്ഷൻ ആണ്. ഞാനിവിടെ കംപ്ലീറ്റ് എഴുതില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ABCDM അല്ലെങ്കിൽ Z വരെ എഴുതി നോക്കാം. M 13 ആണ്. ഐ നമുക്ക് എഴുതി നോക്കുകയാണെങ്കിൽ ഐ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണുള്ളത്, 09 ആണുള്ളത്, ഐന് 09. 2 6 ഉണ്ട്, 2 18 ഉണ്ട് അല്ലേ, 18 18. അപ്പൊ ശരിക്കും 6 പ്ലേസ് വാല്യൂ 18 ആണ്. അപ്പൊ ഇത് നിങ്ങൾ എഴുതി നോക്കുക തന്നെ വേണം എക്സാമിന്, ജസ്റ്റ് ബാക്കിൽ എവിടെയെങ്കിലും എഴുതി നോക്കിയാൽ കിട്ടും. അപ്പൊ എന്താണ് സ്ഥാനവില അതുപോലെ എഴുതി വെച്ചാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ഡി വെച്ചിട്ടൊരു വാക്കുണ്ട്, ഇപ്പോൾ DOG എന്ന് പറയുകയാണ്, എത്രയായിരിക്കും കൂട്, 4, ഒയുടെ 15 ആണ്, എഴുതി നോക്കാം, G 7 ആണ്. എനിക്കിത് ഷോർട്ട് ഫോം അറിയണോണ്ട് ഞാൻ പഠിച്ചു വെച്ചാൽ, എന്നാലും പോട്ടെ, ഇമേജിന്റെ കോഡ് ചോദിച്ചാൽ, ഇമേജ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഐ. നിങ്ങൾ ഇതുപോലത്തെ എഴുതി വെക്കട്ടോ, എഴുതി വെക്കുമ്പോൾ മനസ്സിലാവും. 9 9 എന്ന് പറഞ്ഞാൽ 09 ആണ് ഓപ്ഷനിൽ നോക്കി, എല്ലാ ഓപ്ഷനും 09 ആണ്. എമ്മിന്റെ 13 ആണ്, എയുടെ 01 ആണ്, ജി എന്ന് പറഞ്ഞാൽ 07, ഇപ്പൊ എല്ലാം 0 ഉള്ളതുകൊണ്ടാണ്. ഇയുടെ എന്താണ്, 05. അപ്പൊ എന്താ ആൻസർ വരിക, 0913. നോക്കി 0913 ഇവിടെ എവിടെ ഉണ്ട് അല്ലേ, 0913 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ഒക്കെ ഉണ്ട്. 0913 01705 സി ആണ് ഓപ്ഷൻ ഉള്ളത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ലോജിക് ഉണ്ടാക്കി എടുക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ക്യൂബിന്റെ ക്വസ്റ്റൻ ആണ്. ഒരു ക്യൂബിന്റെ വക്കിന് 6 സെന്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ വ്യാപ്തം എത്ര. ഈ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്, ഉള്ളിൽ എത്ര കൊള്ളും. ഇപ്പൊ നമ്മൾ ക്യൂബ് ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കിയത് ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പും കോണി കളിക്കുന്ന ഡൈസ് ഇല്ലേ, കട്ട നമ്മൾ പറയില്ലേ, ക്യൂബ് ചതുരക്കട്ട എന്നൊക്കെ പറയും. സമചതുരക്കട്ടയാണ് ശരിക്കും ക്യൂബിന്, സമചതുരക്കട്ട എന്നൊക്കെ പറയാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ക്യൂബിന് വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോ ഒരു എന്താ പറയുക, സ്ഥലത്തിന്റെ ചുറ്റളവ് നമ്മൾ പറയില്ലേ, ഇത്ര സെന്റ് ആണ്, അതൊക്കെയാണ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ ടാങ്ക് എടുക്കാന്ന് വെക്കുക, ടാങ്കിന്റെ ഏരിയ പറയാൻ പറ്റും. ടാങ്കിന് ശരിക്കും ബോളിയാണ്, നിറയ്ക്കല്ല. അപ്പൊ ഇതേപോലെ ഈ ക്യൂബിൽ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ എത്ര കൊള്ളും, അതാണ് ഇതിന്റെ വ്യാപ്തം ഉദ്ദേശിക്കുന്നത്, ഉള്ളളവ് എന്നൊക്കെ പറയും. അപ്പൊ 6 സെന്റിമീറ്റർ അല്ലേ വക്കല്ലേ പറഞ്ഞത്, വക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജ്, വക്കിനെ നമുക്ക് പറയാം ഓരോ വക്കുകളാണ്. അപ്പോ എന്താ വെച്ചാൽ നീളം ഗുണം നമ്മൾ പഠിച്ചു നോക്കിയ വീതി ഗുണം ഉയരമാണ് എന്താണ് വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. ഏരിയ നമുക്കറിയാലോ നീളം ഗുണം വീതിയാണ്. അപ്പൊ അതിന്റെ പുറമെ ഒരു ഉയരം കൂടി വരും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെച്ചാൽ വോളിയാവും. നീളം ഇവിടെ 6 തന്നെയാണ്. സമചരക്കട്ടയാകുമ്പോൾ നമ്മൾ ക്യൂബ് പാമ്പ് കൂണി കളിക്കുമ്പോൾ മനസ്സിലാവും എല്ലാ വശവും ഒരേപോലെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഒബ്സർവേഷൻ ആവശ്യമാണ്. 6 6 6 ഗുണിക്കുമ്പോൾ 216 ക്യൂബ് നമുക്ക് ആവശ്യമാണ്. എപ്പോഴാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ക്യൂബ് പഠിച്ചു വെക്കുക, ഒരു 10 വരെ ക്യൂബ് ആവശ്യമാണ്. അപ്പൊ എന്തിനാണ് ക്യൂബ് പഠിക്കണം, പലരും നമ്മൾ മുഴുവൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, 10 വരെയൊക്കെ പഠിക്കണം. അപ്പൊ അതൊക്കെ അറിയേണ്ട കാര്യമാണ്. എന്തിനാ ഈ ക്വസ്റ്റൻ നോക്കി, അടുത്ത ക്വസ്റ്റൻ ആണ് പ്രീവിയസ്.
1 8 27 64 ഇത് ശരിക്ക് ക്യൂബ് കൊടുത്തല്ലോ, 1 ന്റെ ക്യൂബ് 1, 2 ന്റെ ക്യൂബ് 8, 3 ന്റെ ക്യൂബ് ആണ് 27, 4 ന്റെ ക്യൂബ്. ക്യൂബ് നിങ്ങൾക്ക് അറിയാലോ, 4 ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 × 4 × 4, എത്ര ആൻസർ വരിക? 64 അല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ 1 ന്റെ ക്യൂബ്, 2 ന്റെ ക്യൂബ്, 3 ന്റെ ക്യൂബ്, 4 ന്റെ ക്യൂബ്, അടുത്ത 5 ന്റെ ക്യൂബ് ഗുണിച്ചു നോക്കാൻ വേണമെങ്കിൽ 5 25, 125 ആണ് ആൻസർ വരിക. അപ്പൊ നിങ്ങൾ ഒരു 1 മുതൽ 10 വരെ ക്യൂബ് പഠിച്ചു വെക്കുക. എന്തിനാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇറക്കിയത്? തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 6 × 6 × 6 എന്താണ്? 216 അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 36 × 4 താഴെ ഒരു വരയൊക്കെ ഇട്ടേക്ക് 6, 216 താഴെ രണ്ട് ടീച്ചർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സമയം പോണതാണ്, ഇവിടെയാണ് പോകുന്നത്, സ്റ്റെപ്പിനാണ് നമ്മൾ സമയം പോകുന്നത്. അപ്പൊ സ്റ്റെപ്പ് കുറയ്ക്കണമെങ്കിൽ പഠിച്ചു വെക്കുക. എന്തായാലും സ്ക്വയർ പഠിക്കണം. എവിടെ വരെയാണ്? ഒരു 1 to 20 അല്ലെങ്കിൽ 25 വരെയൊക്കെ പഠിച്ചു വെക്കും. എന്തിനാണ് നോക്കി, 12 സ്ക്വയർ ആണ് 144. 12 × 12 144. ഇതേപോലെ എന്താ വരിക എന്നാൽ നോക്കി, 20 ന്റെ സ്ക്വയർ 400 ആണ്, എനിക്ക് അറിയണോണ്ടാണ് പറയുന്നത്. 13 ന്റെ സ്ക്വയർ എന്താണ്? 169. 10 ന്റെ സ്ക്വയർ 100 ആണ്. അപ്പൊ എന്താ ആൻസർ വരിക? 15 ന്റെ സ്ക്വയർ 225. ആൻസർ എന്താണ്? അനലോഗി എന്നാണ് പറയുക, സിമിലാരിറ്റി, സമാന ബന്ധം. 12 144 ആയി, എങ്ങനെയോ ഒന്ന് അല്ലെ അടുത്തത് ഇങ്ങനെ വരും എന്നുള്ളതാണ് സിമിലാരിറ്റി. പഠിച്ചു വെക്കുക സ്ക്വയറും ക്യൂബും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, പെർസെന്റേജ് ക്വസ്റ്റൻ ആണ്. ഒരു സംഖ്യയുടെ 17%, പെർസെന്റേജ് ഒക്കെ എളുപ്പമാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ ജയിക്കേണ്ട ക്വസ്റ്റൻ. ഇങ്ങനെ ചോദിക്കാം, ഒരു സംഖ്യയുടെ 17% എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 17% 85 ആയ ആ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംഖ്യ കണ്ടുപിടിക്കാൻ, സംഖ്യ നമുക്കറിയാലോ 100% എല്ലാം. നമ്മൾ മാക്സിമം നമ്മുടെ ഫോണിൽ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ 100% കാണാം. അപ്പൊ സംഖ്യയുടെ മാക്സിമം MRP എന്നൊക്കെ പറയുന്നത് എന്താണ്? 100%. സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ 100% അറിയണം. 17% 85 ആണെങ്കിൽ 1% എത്രയായിരിക്കും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 85/17 ആയിരിക്കും 1% വരുന്നത്. 1% 85/17 ആണെങ്കിൽ 100% എത്ര വരും? 1%ത്തോടുകൂടി 100 ഗുണിച്ചാൽ 100% ആയി. 17 കട്ട് ചെയ്യാൻ പഠിക്കുക, 17 5 വരും. ഓക്കെ, 50 35 5, ആൻസർ എന്താണ്? 500 ആണ് ആൻസർ വരിക. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് പറയാം, ആൻസർ കണ്ടുപിടിക്കാൻ തന്നെയാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എന്തായാലും ഇതിന്റെ ഒരു പാർട്ട് 2, നമ്മൾ എനിക്ക് തോന്നുന്നത് കോട്ടയം വയനാടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പാർട്ട് 2 എന്തായാലും ഇതിന്റെ പാർട്ട് 2 ഉണ്ടാകും. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ 10 ചില ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കാരണം എല്ലാം കൂടി ഒരു 10 20 ക്വസ്റ്റ്യൻ നമ്മൾ കുറെ ടൈം, പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്കും പഠിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമന്റ് ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാർ എഡ്യു ഓൺ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. EDU ഓൺ ലേണിംഗ് സൊല്യൂഷൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ അപ്ഡേറ്റ് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ അത്രയൊക്കെയാണുള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ ജില്ലാ വൈസ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ജസ്റ്റ് മെസ്സേജ്, ഈ നമ്പർ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.